നിലപാടിലേക്ക് സ്വാഗതം. മത തീവ്രവാദത്തിൻ്റെ നിരവധിയായ കഥകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാം കേൾക്കുന്നുണ്ട്. ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവർ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശിഷ്യ ക്രൈസ്തവ മതത്തിൻ്റെ ഈറ്റില്ലമായ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പോലും ക്രൈസ്തവർ കൊടിയ പീഡനത്തിന് ഇരയാകുകയാണ്. വംശീയമായി തുടച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ പോലും ചില രാജ്യങ്ങളിലുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ ഈയിടെ നടന്ന ഒരു സംഭവം പ്രത്യേക ശ്രദ്ധയർഹിക്കുന്നു. മതനിന്ദ കുറ്റത്തിൻ്റെ പേരിൽ ആസിയ ബീവി എന്ന ക്രൈസ്തവ വനിത വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്നാൽ അവരിൽ ആരോപിതമായ കുറ്റങ്ങൾ തെളിയിക്കപ്പെടാത്തതുമൂലം സുപ്രീം കോടതി ആസിയ ബീവിയെ മതനിന്ദ കുറ്റത്തിൽ നിന്ന് വിമുക്തയാക്കി അവരെ മോചിപ്പിച്ചു. എന്നാൽ പാകിസ്ഥാനിലെ ഭരണകൂടം, പ്രമുഖ ക്രിക്കറ്റർ കൂടിയായ ഇമ്രാൻഖാനാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി, അവിടെയുള്ള മതനിന്ദ കുറ്റങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ തീവ്രമായ നിലപാടുകളെടുക്കുന്ന ഒരു സംഘടനയുമായി ചേർന്ന് ആസിയ ബീവിയെ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു കടക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുകയാണ്. ഈ സംഘടന പാകിസ്ഥാനിൽ പരക്കെ കൊടിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ അവരുയർത്തി. നിരവധി സ്ഥലങ്ങളിൽ അക്രമാസക്തമായ സമരങ്ങൾ അഴിച്ചുവിട്ടു. ഇതിൽ ഭയന്നായിരിക്കാം പാകിസ്ഥാനിലെ ഭരണകൂടം ഇവർക്ക് കീഴടങ്ങുകയും ആസിയ ബീവിയെ രാജ്യത്തിന് പുറത്തേക്ക് വിടുന്നതിൽ നിന്ന് നിരോധിക്കുകയും ചെയ്തു. കേവലം 1.6% മാത്രമാണ് പാകിസ്ഥാനിലെ ക്രൈസ്തവരുടെ സംഖ്യ. മതനിന്ദ കുറ്റത്തിൻ്റെ പേരിൽ നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലരെയും കേസിൽ കൊടുക്കുന്നത് പതിവാണ്. പാകിസ്ഥാനിൽ പലപ്പോഴും ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയും അതിക്രമങ്ങൾ നടക്കുന്നു. ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ സ്ഫോടനം നടത്തി നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പാകിസ്ഥാനിലെ പോലെ തന്നെയാണ് പശ്ചിമേഷ്യയിലും മറ്റ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ പീഡനം നടക്കുന്നത്. ആ പീഡനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹം മറ്റ് പലയിടങ്ങളിലും ശക്തി ആർജിക്കുന്നുണ്ട് എന്ന വസ്തുതയും ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്ന പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, ഇപ്പോഴത്തെ റഷ്യ, ഇവിടെയെല്ലാം ക്രൈസ്തവ സമൂഹം കൂടുതൽ ശക്തി ആർജിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. സഹിഷ്ണുതയും സഹനവും ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്രയാണ്. അത് കീഴടങ്ങളുടെയോ ദൗർബല്യത്തിൻ്റെയോ ലക്ഷണമായി ചിലർ കാണാറുണ്ട്. എന്നിരുന്നാലും അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ധാരാളം ആളുകൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ഈ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാനിലും ഇന്ത്യയിലും നേപ്പാളിലും ഹൈന്ദവ തീവ്രവാദത്തിൻ്റെ പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുന്നുണ്ട്. അവയും ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹൈന്ദവ തീവ്രവാദത്തിൻ്റെ ഫലമായി ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ പീഡനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ സംഭവങ്ങൾ നാം കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടു. ഏതായാലും പാകിസ്ഥാനിലിപ്പോൾ നടക്കുന്ന ആസിയ ബീവിയുടെ കേസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇപ്പോഴത്തെ ജനാധിപത്യ ഭരണകൂടത്തിന് പ്രത്യേകമായൊരു പങ്ക് വഹിക്കാനുണ്ട്. ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെ നടക്കുന്ന ഭൂരിപക്ഷ അതിക്രമങ്ങൾക്കെതിരെ സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കണം, സമൂഹത്തിൽ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ മുഖപ്രസംഗത്തിലൂടെ ദീപിക പറയാൻ ഉദ്ദേശിക്കുന്നത്.